ഹായ് ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് ശനിയാഴ്ച വരെയുള്ള പത്രങ്ങളിലൂടെ നമ്മളൊരു യാത്ര നടത്തുകയാണ്. അതിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാത്ത വാർത്തകൾ, പ്രത്യേകിച്ച് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ആ വാർത്തകളിലേക്ക് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നു. അത് ആ ഒരു വാർത്തകളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് ഭാവിയിൽ കുറെ പ്രയോജനപ്പെടുന്ന ചില ചില നല്ല ലേഖനങ്ങൾ ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ വീഡിയോയുടെ തൊട്ടുതാഴെ അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദമായി വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വായിക്കാം. ഇന്ന് നമ്മൾ ആദ്യമേ കാണുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമ ചൈനയുമായി ബന്ധപ്പെട്ട വാർത്ത, ആറാം തീയതിയിലെ ദീപിക കോവിഡ് കുതിപ്പ്, കേരള കൗമുദിയില് വാട്സപ്പ് പോലൊരു മൊബൈൽ ആപ്പുമായി തൃക്കണ്ണാപുരത്തെ 8-ാം ക്ലാസ്സുകാരൻ, പിന്നെ ലഹരി പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട മെയിൻ വാർത്തകൾ, മാതൃഭൂമി 7 ലഹരിയായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്, മലയാള മനോരമ 7 ആറന്മുളയിൽ കോവിഡ് ആംബുലൻസിൽ പീഡനം കിരാതം ആ വാർത്ത, ദീപിക മാർ പോൾ ചിറ്റിലപ്പള്ളി കാലം ചെയ്തു ആ പത്രത്തിൽ മാത്രം, ദീപികയിൽ മാത്രം മെയിൻ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ താടിക്കൂട്ടം കാക്കുന്നു ഈ കോവിഡ് ഒന്ന് തീരട്ടെ, ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കുറെ വാർത്തകളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ ആ കോവിഡ് പെൺകുട്ടിയുടെ പീഡനം, ഹിന്ദുവിലാണെങ്കിൽ FCRA ക്ലിയറൻസ് ഓഫ് ഫോർ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഫോറിൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മെയിൻ വാർത്തയായിട്ട്. പിന്നെ പീഡനം, 8-ാം തീയതി പീഡനം വീണ്ടും. 8-ാം തീയതിയിലെ മാതൃഭൂമിയിലെ ഒരു ചിത്രം ശ്രദ്ധിക്കണം, അത് ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയ. എന്താ നിലവിളിക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം കടൽക്ഷോഭം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ആരോ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെട്ട് കരളിൽ വന്ന് ബന്ധുക്കാരെ വിളിക്കുകയാണ്. മരണത്തെ മുഖാഭിമുഖം കണ്ട ഒരു മനുഷ്യന്റെ ആ കണ്ണുകളിലേക്കും അദ്ദേഹത്തിന്റെ ആ ഭാവങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരുവന്റെ സന്തോഷം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കേരള കൗമുദി അതിന്റെ ഒരു ഫ്രണ്ട് പേജ് വളരെ, ഇതൊക്കെ ഇത് കാണാൻ വേണ്ടിയാണ്. ഈ ഒരാഴ്ചക്കാലം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രത്തിന്റെ ഫ്രണ്ടിലൂടെ അല്ലെങ്കിൽ ഫ്രണ്ട് പേജിലൂടെ ഒന്ന് കടന്നു പോകുന്നത്. ഹിന്ദു, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത നമ്മൾ കൊണ്ടതുകൊണ്ടാണ് ഇപ്രാവശ്യം അത് വന്നിരിക്കുന്നത്. മലയാള മനോരമ നമ്മുടെ പ്രമുഖ നടിമാരുടെ അറസ്റ്റ് 9-ാം തീയതി വരുന്നു. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അത്. ഇങ്ങനെ നോക്കുമ്പോൾ അതെല്ലാം അതിന്റെ ആ ഫ്രണ്ട് പേജിലെ മുഴുവൻ ലേഔട്ട് നോക്കണം. മയക്കുമരുന്ന് കേസിൽ 2 നടിമാർ അറസ്റ്റിൽ എഴുതിയിരിക്കുന്ന രൂപം, പിന്നെ 2 ചിത്രം, പിന്നെ വിനീഷ് ഹാജരാകണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. കേരള കൗമുദിയിലെ ചൈന വെടിവെച്ച് സംഘർഷം രൂക്ഷം, തൊട്ടിപ്പുറത്ത് ഒരു പ്രത്യേകതര അരണയെ കാണിക്കുന്നുണ്ട്, അവിടെ അരണയെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ദീപികയിൽ ഇതൊക്കെ തന്നെ കേസ്. മലയാള മനോരമ കങ്കണ വരും മുമ്പേ ബംഗ്ലാവ് പൊളിച്ചു. നിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് കങ്കണ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ മാതൃഭൂമിയില് ബിനീഷിനെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ തന്നെ ഒരു ആനയുടെ പടം, ചത്തുപോയ ഒരു ആനയെ എടുക്കുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരള കൗമുദി ഓഫീസ് ഇടിച്ചു, ജോലിച്ച കങ്കണ, സംഘർഷത്തിനായവില്ല ദീപിക. പിന്നെ ഹിന്ദു, മാസീവ് ചൈനീസ് ബിൽഡപ്പ്, നീട്ടുന്നു വേണ്ട ഉപതെരഞ്ഞെടുപ്പ്, വേണോ വേണ്ടയോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇതാണ് മലയാള മനോരമയുടെ 11-ാം തീയതിയിലെ വാർത്ത. നമ്മുടെ അഭിമാനമായ റഫാൽ വിമാനങ്ങളുടെ ചിത്രമാണ് മാതൃഭൂമി 11-ാം തീയതി കൊടുത്തിരിക്കുന്ന മെയിൻ ചിത്രം. കേരള കൗമുദിയിലെ ക്ലീൻ ചിറ്റിലെ ബിനീഷിന് പുലിക്കിടാൻ ഈടി. അപ്പൊ ആരാണ് ബിനീഷ് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം നിങ്ങൾ പറയും? അതൊരു ചോദ്യമാണ്. പണ്ടത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ മകനാണ് ബിനീഷ് എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, പത്രമൊക്കെ വായിക്കുന്നവരാണെങ്കിൽ. അവിടെ നടി റെയ്യയും സഞ്ജനയും അറസ്റ്റ് എന്നൊരു വാർത്തയുണ്ട്. വയോധികയെ കഴുത്തറുത്ത് കൊന്നു 62-കാരൻ പിടിയിൽ, ബ്യൂട്ടി സഹായിയായി നിന്ന മനുഷ്യനാണ്. 3 സെക്കൻഡിൽ എതിരാളിയെ നിരമ്പരിശാക്കുന്ന ബ്യൂട്ടീഷ്യൻ, അപ്പം കായികാഭ്യാസിയാണ്, പുള്ളിയുടെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പരസ്യമാണ്, ഒരു വിലയ്ക്ക് 2 ഗുഹിണി എന്നുള്ളത് അത് നോക്കണ്ട. ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു സെൽഫി എടുത്ത് സന്തോഷത്തോടെ ശ്രീകൃഷ്ണ ജയന്തിയിലെ ആ കുഞ്ഞിന്റെ ഇരിപ്പുണ്ടോ, ആ കുഞ്ഞ് എന്ത് സന്തോഷത്തോടെ ആയിരിക്കുന്നത്, നമ്മളെക്കാരൊക്കെ എന്താ സന്തോഷത്തോടെ ആ കുഞ്ഞിരിക്കാൻ നോക്കിയാൽ മതി. 11-ാം തീയതി ഹിന്ദു, മലയാള മനോരമ 12, കോൺഗ്രസ് അഴിച്ചുപണി ഇന്നത്തെ പത്രമാണ്. മാതൃഭൂമിയിലെ കേരളത്തിൽ രോഗബാധ 100,000, പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, രാഷ്ട്രീയമൊക്കെ താല്പര്യമുള്ളവർക്ക് താല്പര്യമുണ്ട്. ജലീലിനെ ചോദ്യം ചെയ്തു എന്നുള്ള ദീപികയിലെ ഏറ്റവും വലിയ വാർത്ത. പിന്നെ കേരള കൗമുദിയിലെ വാർത്ത, ബർത്ത്ഡേ പാർട്ടി ട്രാൻസ്പോർട്ട് ബസ്സിലായാലോ എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ ഇപ്പുറത്ത് തന്നെ 2 ചെറുപ്പക്കാര് അവരുടെ മാതാപിതാക്കൾ അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട്. നമ്മളോട് ചോദിക്കുക ഇത് ആരാണ്,
അലനും താഹയാണ് അവരുടെ പേര്. എന്ത് ചോദിച്ചാൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ഇത് പ്രത്യേകിച്ച് ഇത് കാണുന്ന കുട്ടികള് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങളെ അധികം പ്രായമൊന്നുമില്ലാത്തവരാ. അപ്പൊ അവർ എന്തുകൊണ്ടാണ് അവരെ അകത്ത് പിടിച്ചിട്ടത്? എന്തിനാണ് അവർ ജയിലിപ്പോ എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാവോ? ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം. ഇതൊക്കെ സാമൂഹികപരമായ ഒരു ബോധ്യമോ കാഴ്ചപ്പാടോ ലോകത്തെ കുറിച്ച് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അവബോധവും ഇല്ലാത്ത കുട്ടികളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് അല്ലെ. തിന്നണം, അങ്ങനെ കുറെ ആഹാരമൊക്കെ കഴിച്ചങ്ങ് പോവാണ് അവര്. അതിനപ്പുറത്തേക്ക് എന്ത് നടക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല. കുറെ ഗെയിം കളിക്കണം, ഇപ്പം കുട്ടികളാണെങ്കിൽ കുറെ ഗെയിം കളിക്കണം, ഇത് അങ്ങനെ അങ്ങ് പോകുന്നു ജീവിതം. ഈ കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും പ്രായക്കാരായിരിക്കാം. പറയാൻ പറ്റുമോ? പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു അപകടമാണ്. ജലീലിനെ ED ചോദ്യം ചെയ്തു. എന്ത് ED? ID എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ED എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ED എന്ന് ചോദിച്ചാൽ എന്ത് പറയും? തൊട്ടപ്പുറത്തൊരു സ്വാമി അഗ്നിവേശ് അന്തരിച്ചു. എന്തുകൊണ്ടായിരിക്കണം സ്വാമി അഗ്നിവേശിന്റെ ഫോട്ടോ ഫ്രണ്ട് പേജ് വരാൻ കാരണം? ഇത് ഏതുതരം സ്വാമിയാണ്? എന്താണ് ഈ സ്വാമിയുടെ പ്രത്യേകത? അത് മാത്രമല്ല, ഇത് ഹിന്ദുവിൽ നോക്കിക്കേ, ഹിന്ദു പോലുള്ള ഒരു പ്രമുഖ പത്രത്തിൽ സ്വാമി അഗ്നിവേശിന്റെ ചിത്രം ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ആള് തീരെ മോശക്കാരനോ ചില്ലറക്കാരനോ അല്ലെന്ന് വിചാരിക്കും, നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമേ കാണുന്നത് ഈ പത്രങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ ആദ്യമേ കാണുന്നത് നൃശംസത അഥവാ ആനിമാലിറ്റി മൃഗീയ സ്വഭാവത്തെ കുറിച്ചാണ്. ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ എല്ലാ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള വാർത്തകൾ നിങ്ങൾക്ക് വായിക്കാം. ചിലതിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ളത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിക്കാം. അപ്പൊ അങ്ങനെ വായിക്കാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ലിങ്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓടിച്ചോടിച്ച് വിടുന്ന എല്ലാത്തിന്റെയും ലിങ്കുകൾ, ഏത് വാർത്തയായിട്ട് മിക്കവാറും 90% ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നോർത്ത് കൊറിയ ഇഷ്യൂസ് ഷൂ ടു കിൽ ഓഡിയൻസ് ടു പ്രിവെന്റ് വൈറസ് US. നമുക്കറിയാം ഈ ഭീകരനായ മനുഷ്യൻ ആരാന്നറിയാം? നിങ്ങളോട് ചോദിക്കണം, ഉത്തര കൊറിയയുടെ പ്രസിഡന്റാ. അദ്ദേഹത്തിന്റെ ഓർഡർ എന്താണ്? വൈറസുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളും പറഞ്ഞിട്ടൊന്നും വേണ്ട, അവനെ അങ്ങ് വെടിവെച്ചേക്കുക. ഒരുവിനെ മൃഗീയതയാ. ഇനി അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിം ഡിസ്പ്ലേഡ് അങ്കിൾ സ്കോപ്പ് സേസ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിനോട് ഇദ്ദേഹം പറഞ്ഞു, പുള്ളിയുടെ അപ്പന്റെ പെങ്ങളുടെ ഭർത്താവിനെ, പുള്ളിയുടെ അപ്പൻ ഈ കിമ്മിന്റെ അപ്പന്റെ പെങ്ങളുടെ ഭർത്താവിനെ, അത് അദ്ദേഹം സൈന്യത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, രണ്ടാം സ്ഥാനക്കാരനും മറ്റുമായിരുന്നു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊന്നു. കൊന്നിട്ട് തല അറുത്തിട്ട് കാല് അയാളുടെ ബോഡിയിൽ ഞാൻ കയറ്റി വെച്ചു എന്നദ്ദേഹം പറയാനിടയായി. കൊന്നാ പറയുന്നേ, അത്ര ഒരു ഘോരണ. ചിരി കണ്ടോ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടേ. ആ വാർത്ത സമയം കിട്ടുന്നവരൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാ, മുഴുവൻ വായിക്കുന്നത് നല്ലതായിരിക്കും. സാമൂഹിക അവബോധവുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ സോഷ്യൽ അവയർനെസ് നമുക്ക് 100 ദിവസങ്ങൾ പദ്ധതികൾ, ഞാനിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും കാര്യം ചെയ്തു എന്നുള്ള അത് പറയാൻ വേണ്ടിയിട്ടല്ലേ അത് പറയുന്നത്. അതിലുപരി ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ, അത് ഒരുപക്ഷെ UDF ഗവൺമെന്റും LDF ഗവൺമെന്റും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളായാ ആ. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിവില്ലെന്നുള്ളതാ പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തേലും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാമൂഹിക അവബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതാ നമ്മുടെ സ്വാമി അഗ്നിവേശിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. മനുഷ്യാവകാശ സംരക്ഷണ പോരാളിയാണ് സ്വാമി അഗ്നിവേശ് പാസസ് എവേ. ഒരു വാർത്തയാണ്, തീജ്വാല പോലെ പൂത്തുവിടർന്ന ഒരാൾ. എഴുതിയേക്കുന്നത് തീരെ മോശക്കാരനല്ല, ശശി തരൂര എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്, ഞാനിതിൽ സ്വാമി അഗ്നിവേശവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കുറെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ വായിച്ചില്ലേലും അത് ഏതെങ്കിലും ഒന്ന് രണ്ടൊക്കെ വായിക്കണം, അപ്പൊ നമുക്ക് മനസ്സിലാവും ആരായിരുന്നു സ്വാമി അഗ്നിവേശൻ എന്ന്. ഈ നാട്ടിലെ സമൂഹത്തിന്റെ ജനങ്ങളുടെ വേദനകള്, പാവപ്പെട്ടവരുടെ വേദനകൾ ഒപ്പിയെടുത്ത ഒരു സന്യാസിയാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന കള്ള സന്യാസിമാരോ അല്ല കള്ള അച്ഛന്മാരോ ആ ഒരു അഭ്യാസക്കാരനായിരുന്നില്ല, ഒറിജിനലായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് മാതൃഭൂമി പോലുള്ള പത്രത്തിലും മനോരമയിലും ഹിന്ദുവിലും ഒക്കെ ഇതുപോലെ ആർട്ടിക്കിൾ വരാൻ കാരണം. അത് കുറേ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സാമൂഹിക അവബോധം ഉള്ളവർ, ഇതില്ലാത്തവര് അതിന്റെ ആവശ്യമൊന്നുമില്ല, പുതപ്പൊക്കെ അക്കങ്ങളെ വലിച്ച് പുതച്ച് കിടന്നുറങ്ങിയാൽ മതിയാവും. അല്ലാത്തവര് ഇതിലേതെങ്കിലുമൊക്കെ ഒരു ലേഖനം വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അവബോധം. പിന്നെ ഒരു സാമൂഹിക അവബോധത്തിന്റെ ഒരു വാർത്ത ഹിന്ദുവിൽ വന്നിരിക്കുന്ന ഇതാണ്, സെക്സ് വർക്ക് വിത്ത് ഫേസ് മാസ്ക് ആൻഡ് ഹാൻഡ് സാനിറ്റൈസേഴ്സ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ 12 വയസ്സ് മുതൽ, ഒരുപക്ഷെ അത്രയും കുറഞ്ഞ വയസ്സ് മുതൽ ഒത്തിരി പ്രായമായവർ വരെ ലൈംഗിക തൊഴിലാളികളായിട്ട് ജീവിക്കുന്നുണ്ട്. ശരീരം വിറ്റ് ജീവിക്കുന്നവർ 5, 6, 10, 20 പേരെ ഒരു ദിവസം അവർ സന്തോഷിപ്പിച്ച് അവർക്ക് രതിസുഖം പകർന്നു കൊടുത്ത് അവർക്കിപ്പോ ഈ കോവിഡ് കാരണം
അഞ്ച് പൈസ കിട്ടുന്നില്ല. കാരണം വരുന്നവർക്കൊക്കെ ഇതുണ്ടോ നമുക്കറിയത്തില്ല, ഈ അസുഖമുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചിന്തോദ്ദീപകമായ ഒരു ലേഖനമാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, മനുഷ്യൻ എങ്ങനെയൊക്കെ ജീവിക്കുന്നു, നമ്മളൊക്കെ നാല് നേരം ആഹാരം കഴിച്ച് സുഖജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാതെ ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിൽ ആണ് കോവിഡ് വരുന്നത്. അപ്പൊ നമ്മൾ വിഴുന്ന് പുണ്യവും പാവം പറയുക വരെ ചെയ്യുന്നത്, ഒക്കെ ആൾക്കാരെ കയറി നിന്നിട്ട് നീ അത് ചെയ്യുന്നത് നിരവധി പോകുന്നുള്ള വിവരക്കെടുന്ന പോലെ പറയുന്നേ. അതിലുപരിയായിട്ട് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നവർ ഈ ലേഖനം വായിച്ചിരിക്കുന്ന നല്ല ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്സ് വർക്ക് വിത്ത് ഫേസ് മാസ്ക് ആൻഡ് ഹാൻഡ് സാനിറ്റൈസേഴ്സ് എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. അവരുടെയൊക്കെ ജീവിതം, ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, തലമുടി ഇരി അവൾ ഒരുങ്ങുകയാണ്. അപ്പൊ ഇവരൊക്കെ നരകത്തിലേക്കാ പോകുന്നത് എന്നത് വിവരൊക്കെ എടുത്ത് പറഞ്ഞേക്കരുത്, ഒരിക്കലും പറയരുത്. അപ്പോൾ അടുത്തതായിട്ട് അതിജീവനം, സർവൈവൽ എന്ന് പറയുന്ന ഒരു ഇതില് നമ്മൾ കാണുന്ന വാർത്ത നോക്കിയേ, അങ്ങനെയങ്ങ് തോറ്റാലോ. പുള്ളിക്കാരിയെ കുറിച്ച് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പുള്ളി ചെയ്യുന്ന വാർത്ത, അതിന്റെ ലിങ്കൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, നമുക്ക് ഒത്തിരി സമയം കളയാൻ ഇല്ലാത്തതുകൊണ്ട്. ഈ പ്രാവശ്യം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വാർത്ത ഞാൻ കണ്ടത് ഇതാണ്, ഇൻക്രെഡിബിൾ എസ്കേപ്പ് സിക്സ് ഫിഷേഴ്സ് സ്വാം 30 കിലോമീറ്റേഴ്സ് സ്റ്റേയിങ് എഫ്ലോട്ട് ഫോർ 12 അവേഴ്സ് നിയർ ഏജൻസി. അവർ യാത്ര ചെയ്ത് അവരുടെ വഞ്ചി മുങ്ങി 12 മണിക്കൂർ അവരെ കടലിൽ കിടക്കുക വെള്ളമൊക്കെ കുടിച്ച്, എന്നിട്ടും അവർ നീന്തി. ജീവിതത്തിനുള്ള അഭിനിവേശവും ആ അതിജീവനത്തിനുള്ള ത്വരയും ഒക്കെ നമ്മൾ ഇതിനെ ഓർപ്പെടുത്തുന്നുണ്ട്. വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് അതിന്റെ നിങ്ങൾക്ക് ആർക്ക് വേണേലും വായിച്ച ഒരു 8ാം ക്ലാസ് മുകളിലുള്ള ഏത് കുട്ടിയും വായിച്ച മനസ്സിലാവും, അത് വായിച്ചു നോക്കുക. അടുത്തത് നമ്മൾ കാണുന്നത് അചഞ്ചലത, ടേക്കിംഗ് ദ ബുൾ ബൈ സോൺസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ത് സംഭവിച്ചാലും അല്പം പോലും കുലുങ്ങാത്ത പ്രകൃതം ഇവിടെ നമ്മൾ കാണുന്നുണ്ടോ? നോക്കിയാൽ നിഷ്കളങ്കയായ ഒരു കൊച്ച് തൊട്ടപ്പുറത്ത് അവിടെ ജയിച്ച് കരയുന്നു, ആ അമ്മ കരയുന്നു. നമുക്കറിയാം ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ടുപോയ ആ PP മത്തായി എന്ന് പറയുന്ന ആളുടെ ശവശരീരം കിണറ്റിൽ കിടക്കുമായിരുന്നു. അദ്ദേഹത്തിന് അടക്ക് വരെ അവരെ ശരീരം അടക്കിയില്ല. അദ്ദേഹത്തിന് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ ഇവരെ ശരീരം അടക്കിയില്ല. അപ്പൊ ആ സ്ത്രീ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവരെന്താ പറയുന്നത് അറിയാവോ? ചിരിയോടെ പോയയാൾ തിരികെ എത്തിയ ചേതനയറ്റ്, ഭർത്താവ ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയതാ, തിരിച്ചു വന്നപ്പോ മരിച്ചാ വന്നത്. അതുകൊണ്ട് ഞാന് 40ാം നാൾ പൊന്നും മണ്ണോട് ചേർന്നു CBI വിശ്വാസം പിടിച്ച ഷീബ, അതായത് 40 ദിവസം എന്റെ ഭർത്താവിന്റെ അന്വേഷണ കുറ്റവാളികളെ കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങുകയറുന്ന ഒരു തീരുമാനമാണ്. അവർ തകർന്നു പോകുമല്ല അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു സ്ത്രീയുടെ മനസ്സത്തെ നോക്കുകയും മനസ്സ് ഇളകാതെ അത്രയും ശബ്ദമായി പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല, പക്ഷെ അവരത് ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായ ഒരു ലേഖനമാണ്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു അഭിമുഖമാണ് പ്രശാന്ത് ഭൂഷണുമായിട്ടുള്ള അഭിമുഖവും, അദ്ദേഹം മനതന്റെയോടുള്ള ആളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത. പിന്നെ കഫീൽ ഖാൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഒരു വാർത്തയുണ്ട്, തുടങ്ങി വെച്ചപ്പോൾ തുടരുക തന്നെ ഈ നട്ടല് വളക്കിയല, അതൊരു ധൈര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇതൊക്കെ നിങ്ങൾ കൂടുതൽ വായിച്ചാൽ മതി, മനസ്സിലാവും അദ്ദേഹത്തെ അതുമാത്രം പീഡിപ്പിച്ചു, ഡോക്ടർ എന്ന നിലയിൽ പീഡിപ്പിച്ചു എന്നൊക്കെ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഇതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും മുകളിൽ കണ്ടോ, അൺഅക്കാഡമിയിൽ വീണ്ടും മൂലധനം. അതായത് വിജ്ഞാനമാണ് ഇന്നത്തെ ഏറ്റവും വലിയ മൂലധനം എന്നാണ് പറയുന്നത്. അറിവുണ്ടോ, നിനക്ക് എത്രമാത്രം വിദ്യാഭ്യാസം നേടാം അത്രയും നേടണം, അതിനനുസരിച്ച് നിന്റെ മൂലധനം വർദ്ധിക്കും. അതുകൊണ്ട് മതപരമായി നമ്മൾ പറയല്ലേ, നീ എന്തെങ്കിലും വേണേലും പഠിച്ചോ, ഞാൻ പഠിപ്പിച്ചോളാം, മറ്റു കാര്യമൊന്നും നീ നോക്കണ്ട, പഠിച്ചോ. കാരണം ഇന്നത്തെ കാലത്ത് മൂലധനം എന്ന് പറയുന്നത് പഠിത്തം മാത്രമേ ഉള്ളൂ, സ്ഥലം പറ്റുകയില്ല, കൂലിപ്പണിക്ക് പറ്റുകയില്ല, കൃഷി പറ്റുകയില്ല. കാരണം അതുകൊണ്ടൊന്നും കാര്യമായിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ മൂലധനം മുടക്കാവുന്ന മേഖലയാണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണത്. പിന്നീട് ഉള്ളത് ചെറിയ കാര്യങ്ങളാണ്. എന്താ ചെറിയ കാര്യം എന്ന് പറയുന്നത്? കാരണം എന്താ, നിസ്സാരമായ ഒരു വാർത്ത ശ്രദ്ധിക്കുക. പൂച്ച ചാടിയപ്പോൾ മറിഞ്ഞ ജീവിക്കടിയിൽപ്പെട്ട 2 വയസ്സുകാരി മരിച്ചു. ആ കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നോക്കി, ഒരുപക്ഷെ ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ശ്രദ്ധിക്കണം. എന്ത് നിഷ്കളമായ ഒരു മാലാഹാ കുഞ്ഞാന്ന് നോക്കി അല്ലെ, ഉറങ്ങിന് മാലാഹ കുഞ്ഞ്. പക്ഷെ സംഭവിച്ചത് ഒരു അപകടം കണ്ടോ, ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 വയസ്സുകാരി TV തലയിൽ വീണ് മരിച്ചു. ചെന്നൈ അയനവാരത്തെ ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. TV സ്ഥാപിച്ചിരുന്ന മേശയ്ക്ക് സമീപത്തായാണ് കുട്ടി ഉറങ്ങിയിരുന്നത്. TV മുകളിലേക്ക് പൂച്ച ചാടുകയും TV മറിഞ്ഞ് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഇത് ആര് പൂച്ച പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്തത്, വീട്ടുകാർ അങ്ങനെ വെച്ചുകൊണ്ടല്ല പൂച്ച വളർത്തിയത്. TV വെച്ചു, കൊച്ചിനെ കൊച്ചടുത്തിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ ചിലപ്പോൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുഃഖമായി മാറുമെന്ന് ഈ വാർത്ത നമ്മളെ ഓർപ്പെടുത്തണം. ഞാനവിടെ പൂച്ചയെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ നോട്ടം കണ്ടോ, നിഷ്കളങ്കമായ നോട്ടമാണ്, അതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ചെയ്തതുമല്ല. പക്ഷെ നമ്മൾ പ്രത്യേകം ഓർക്കണം, ചെറിയ കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കണം. കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലെ ഞാൻ ആ ചിത്രം കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഇന്നത്തെ കാലത്ത് മുഖംമൂടി വെക്കാതെ ആരും നിൽക്കുന്നത് കാണാറില്ല.
പക്ഷെ അവരൊക്കെ മുഖം മൂടി വെക്കാതെ നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? ഒരുപക്ഷെ അവർക്കൊന്നും കോവിഡ് പിടിക്കുകയല്ലെന്നായിരിക്കും അതിന്റെ അർത്ഥം. എന്തുവാണ് ഞാൻ വെറുതെ കൊടുത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ കൊണ്ടോ, ചൈനയേക്കാൾ പോസിറ്റീവ് കേരളത്തിൽ, നമ്മളെ പേടിപ്പെടുത്തണം ആ ഒരു വാർത്ത. ചൈനയേക്കാൾ പോസിറ്റീവ് കേരളത്തിലായിരുന്നു, എന്തൊരു വെവിടുന്ന വാർത്തയാണ്. അതിനുശേഷം ആ വാർത്ത ഒന്നും ആവർത്തിച്ചു, അത് ലീവ് ചെയ്യുക. അതിനുശേഷം രോഗവ്യാപനത്തിന്റെ തുടർന്നാളുകൾ കേട്ടോ, 1st March ഒരാളെ ഉള്ളായിരുന്നു, അത് 105 ദിവസമായപ്പോ 100 പേര്, 500 പേര്, 1000 പേര്, 1500, 2000 നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ചിലരുടെ ഒരു വളരെ രസകരമായ ഒരു വാർത്ത, കോവിഡുമായി ബന്ധപ്പെട്ട് ചിലർക്ക് വന്നുപോയി, അവരറിഞ്ഞില്ല. അതായത് പ്രതിരോധ ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വന്നുപോയി, അവര് അത് അറിഞ്ഞില്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് വൈറസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്, ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈറസ് അടിമുടി മാറി കോവിഡ് വ്യാപനം കൂടി. അതായത് വൈറസ് സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് അതിജീവിക്കുകയാണ്. നമുക്കും ഇതൊരു പാഠമുണ്ട്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോൾ അതിജീവനം നടത്തുന്നു. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, വൈറസ് ഓരോ ദിവസം മാറും ചെല്ലും തോറും അത് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളും അതിനനുസരിച്ച് നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നാണ് ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാക്ക സ്വഭാവം, ഇത് സാധാരണയായിട്ട് എന്റെ കഴിഞ്ഞ ലക്കങ്ങളിലൊന്നും ഞാനിത് കാക്ക സ്വഭാവത്തെ പോലെ പറഞ്ഞിട്ടില്ല. ക്രോ പേഴ്സണാലിറ്റി എന്ന് പറയും. എന്താ കാക്കയുടെ പ്രത്യേകത? കാക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വൃത്തികേടുണ്ടോ ആ വൃത്തികേടെല്ലാം കിള്ളിച്ചകയാണ്. നല്ല ചോറ്, ബിരിയാണി ചോറ് നമ്മൾ വെച്ചാൽ കാക്ക ഇത് കൊത്തുകയില്ല. വല്ലവരും ഇവിടെ കുടിച്ചിട്ട് ഛർദ്ദിച്ചിട്ട് കഴിഞ്ഞാൽ അത് പോയി കാക്ക കൊത്തും എന്നതൊരു സ്വഭാവം പലർക്കും നമ്മളിലുണ്ട്. നല്ലതൊന്നും നമുക്ക് വേണ്ട. അതിനൊരു ഉദാഹരണമാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ സംതിങ് റോട്ടൺ. റോട്ടൺ എന്ന് പറഞ്ഞാൽ ചീഞ്ഞത് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഉണ്ടായ പത്രവാർത്തകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം സുശാന്ത് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യ, റിയ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അയാൾ കാമുകിയുടെ അറസ്റ്റ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഈ പത്രക്കാരെ നല്ല കാര്യങ്ങൾ പറയുന്നതിന് പോലെ എങ്ങനെയാണ് മോശം കാര്യങ്ങൾ മാത്രം വിളമ്പി ആകപ്പാടെ വൃത്തികേടാക്കുന്നത് എന്നാണ്. എന്നത് കാക്കയുടെ സ്വഭാവം, വൃത്തികേട് എങ്ങനെയാണ് ചെകഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ആയിരുന്നു വായിക്കുക, അത്യാവശ്യം ഇംഗ്ലീഷ് വലിയുള്ളവർ. അതിലുപരിയായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്, എപ്പോഴും നമുക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടം, ഇങ്ങനെയുള്ള ചീഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാനും ചീഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്കും താല്പര്യമെന്ന് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കും. വസ്ത്രധാരണമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ ഒരു ഒരു കൗതുകമായ ഒരു ഡ്രസ് കോഡ് ആയിട്ടൊരു ഇതുണ്ട്, ഒരു വാർത്തയുണ്ട്, അതിതാണ് നോക്കി. മാരടത്തിലെ വിടവ് കാട്ടരുതെന്ന മെസ്സേജ് ചുട്ട മറുപടി നൽകിയ അവതാരക. ഞാൻ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. അപ്പൊ മാരടത്തിലെ വിടവ് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അവരെങ്കിലും വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ മാരടത്തിന്റെ വസ്ത്രത്തിന് ചില പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുതിന്റെ കമന്റ് കിട്ടപ്പം അതിന് ചുട്ട മറുപടി ആ സ്ത്രീ കൊടുത്തു. അതൊന്ന് വായിച്ചു നോക്കിയാൽ അതിന് ചുട്ട മറുപടി എന്നാന്ന് കിട്ടും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്ക് നോക്കാം. അത് ഇതൊക്കെയാണ്. ഒന്നാമത്തെ വാർത്ത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവിടെ കൊടുത്ത ലാപ്ടോപ്പ് കിട്ടാനത് അമേരിക്ക. അമേരിക്കയെ പോലും ലാപ്ടോപ്പ് കിട്ടുന്നില്ല. അപ്പൊ ലാപ്ടോപ്പ് കിട്ടിയവരും അത് സന്തോഷിക്കണം, ലാപ്ടോപ്പ് ഉള്ളവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പോലും ലാപ്ടോപ്പ് ഇപ്പം കിട്ടാനില്ല, ആ രീതിയിലായി കാര്യങ്ങളുടെ പോക്ക്. അപ്പം നമുക്ക് ലാപ്ടോപ്പ് ഇനി ഇല്ലേ പ്രശ്നമില്ല, മൊബൈൽ ഉണ്ടല്ലോ, അതേലും കിട്ടിയവർ സന്തോഷിക്കണം. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി പറഞ്ഞ പ്രസ്താവനയുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പേഴ്സണൽ അഡ്വാൻസ്മെന്റ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ഉന്നത പ്രാപിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമാണ്. സാമൂഹ്യ നീതിക്കും വിദ്യാഭ്യാസം വേണം. ദർ ഇസ് നോ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ദാൻ ദാറ്റ് ഇൻ എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ദ ഫ്യൂച്ചർ സൊസൈറ്റി. നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് മുതൽ മുടക്കാവോ, തീർച്ചയായിട്ടും സമൂഹത്തിന് നന്മയുണ്ടാവും, നിങ്ങൾക്കും പുരോഗതി ഉണ്ടാവും. ഞാൻ മുമ്പേ ഇത് പറഞ്ഞ കാര്യമാണ്, എങ്കിലും അദ്ദേഹം പറഞ്ഞ കൊട്ടേഷൻ ഒന്ന് ഓർത്തിരുന്നോണം. നോട്ടൊക്കെ ചെയ്ത് വെക്കുന്നത് നല്ലതാ, വല്ല പ്രസംഗത്തിലുമൊക്കെ ചുമ്മാ വെച്ച് അങ്ങോട്ട് അലക്കി വിടാം. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് എന്ന് പറയാം. ഇനി വളരെ രസകരമായ ഒരു കൗതുക വാർത്ത കണ്ടോ, പ്ലാവിന് മുകളിൽ പാഠം ഡൗൺലോഡ് ആക്കും. ആ ഒരു വാർത്ത ശ്രദ്ധിച്ച് ചേട്ടത്തി അനിയത്തി, അവർക്ക് റേഞ്ച് ഇല്ല, അതുകൊണ്ട് അവരുടെ അപ്പനൊരു മാർഗം കണ്ടുപിടിച്ചു. മുണ്ടക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത് മൊബൈൽ ഫോണുമായി വീടിന് വീട്ടിലും റേഞ്ച് തടിയുള്ള ആൻസിയുടെയും ട്രേസിയുടെയും ഓട്ടത്തിന് ഇനിയും പരിഹാരമായി. എന്നാൽ മൊബൈലിന്റെ റേഞ്ച് കിട്ടാൻ പുതിയ രാശിയും അച്ഛന്റെ സഹായത്തോടെ ഓരോന്നെ കണ്ടെത്തി. വീട്ടുമുറ്റത്തെ വീടുമുള്ള പ്ലാവിന് മുകളിൽ അച്ഛനൊരു കയർ കെട്ടിക്കൊടുത്തു. കയറിന്റെ താഴത്തെ എടുത്തൊരു സഞ്ചിയിൽ ഓൺലൈനിൽ അധ്യാപകർ അയച്ചു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്ത ശേഷം മൊബൈൽ ഫോൺ സഞ്ചിയിൽ വെച്ച് വേഗത്തിൽ കയർ വലിച്ച സഞ്ചി ഉയർത്തും. ഡൗൺലോഡ് ആയ ശേഷം ഫോൺ താഴെ എത്തിച്ച് പാഠഭാഗങ്ങൾ നോക്കി പഠിക്കും. ഇതാണ് അവിടെ അതിനൂതന സാങ്കേതിക വിദ്യ. ജീവിതത്തിന്റെ അതനുസരിച്ച് പരാതിയും പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല, അവസരമില്ല, റേഞ്ച് ഇല്ല എന്ന് കുറ്റം പറയാതെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ കൊണ്ടുപോകുന്നതെന്ന് ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ വാർത്ത വായിച്ച് നിങ്ങൾ വായിക്കുകയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വളരെ മനോഹരമായ വാർത്തയാണ്, വായിക്കുക. അപ്പം അത് സംഭവിച്ചിരിക്കുന്ന മുണ്ടക്കയതാ.
എന്റെ നാടാണ് മുണ്ടക്കയം. അപ്പൊ മുണ്ടക്കയം ആയതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഊന്നൽ കൊടുത്തെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, മുണ്ടക്കയതാണ്. പിന്നെ സാധ്യതകളും വെല്ലുവിളികളും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട ദീപിക ഇന്ന് വന്ന ഇന്നത്തെ ദിവസം വന്ന ഒരു വാർത്തയിൽ അവരുടെ ഡോക്ടർ ഫ്രാൻസിസ് ജോസഫ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. അധ്യാപകൻ എന്ന നിലയിൽ സ്വപ്നം കണ്ട ചില കാര്യങ്ങളെങ്കിലും സാധ്യമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പുതിയ നയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയാണ്, കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ സമഗ്രമായ ഒരു മാറ്റം ഇത് പ്രദാനം ചെയ്യുന്നു. പുതിയ വിദ്യാഭ്യാസ നയം കുട്ടികൾക്ക് കൃത്യമായ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുവാൻ, അവർക്ക് കൃത്യമായ ഒരു അടിത്തറ പാകാൻ, തൊഴിലധിഷ്ഠിതമായ പ്രായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാൻ ഈ നയം ഇടയാക്കുന്നു. രണ്ട് കാര്യങ്ങൾ കണ്ടോ, കുട്ടികൾക്ക് കൃത്യമായ അടിസ്ഥാനം ഉണ്ടോ? നമ്മൾ പലർക്കും പലപ്പോഴും അടിസ്ഥാനമില്ല. ഗ്രാമറിന് അടിസ്ഥാനം ഉണ്ടോ? നമുക്ക് ഒരു ഇംഗ്ലീഷ് 10 വർഷം ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഒരു സെന്റൻസ് പോലും ഞാൻ രണ്ട് ചക്രത്തിൽ നിന്ന് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം നമുക്ക് അടിസ്ഥാനമില്ല. കണക്കിന് അടിസ്ഥാനമുണ്ടോ? കൃത്യമായ അടിത്തറയുണ്ടോ? അപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇതൊക്കെ ഇനി കുട്ടികൾക്കുണ്ടാകും എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഉണ്ടോ ആവോ എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കണം, LDF സർക്കാരിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുന്നു. ഞാൻ ഈ LDFന്റെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഇതിങ്ങനെ പറയാനല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിന്റെ പ്രത്യേകത ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. സ്കൂളുകളുടെ ഭൗതിക വികസന സൗകര്യത്തിനായ കിബിയിലൂടെ 3129 കോടി രൂപ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക്കാണ്. ജീവിതം തന്നെ ഇനി ഹൈടെക് ആകണം, വിദ്യാലയങ്ങളാകണം, സ്കൂളുകളാകണം, എല്ലാം ആകണം. ഇവ ധ്യാനകേന്ദ്രങ്ങൾ പോലും ആകണം, അച്ഛന്മാർ പോലും ആകണം, നമ്മളെല്ലാം അങ്ങനെ ആകണം, ഹൈടെക് ആകുക. അങ്ങനെ ജീവിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അത് പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ, പണം മുടക്കി ആഡംബരം കാണിക്കാനല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാനും. സ്കൂളുകളൊക്കെ ആണെങ്കിൽ ക്ലാസ് റൂം ആണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ക്ലാസ്സിൽ ഇവിടുത്തെ പോയിരുന്നപ്പോ തൊട്ട് താഴെ പന്നിക്കൂടാണ്, പന്നികൾ ഇങ്ങനെ കാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ജീവിതത്തിൽ മറ്റു സാഹചര്യങ്ങളിലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പന്നികൾ കാറുന്നതിന്റെ ഇടയ്ക്കിരുന്ന് പഠിക്കണം, അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാഹചര്യങ്ങളുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനും വിനിയോഗിക്കാനും അധ്യാപകർക്ക് മനസ്സില്ല. അപ്പൊ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് മനസ്സില്ല, അവിടെയാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പന്നിക്കൂട് താഴെ കിടക്കുക. ഇവിടെ സൗകര്യങ്ങളുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കുകയില്ല. ആ രീതിയിലുള്ള ക്ലാസ് റൂമിൽ ഇരുന്ന കുട്ടികൾ ഇപ്പോഴും പഠിക്കണം എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുകയാണ് ഈ വാർത്തകൾ നോക്കപ്പെടുന്നത്. ഇനി വ്യാജ വാർത്തകൾ ഒത്തിരി വരുന്നുണ്ട്, ഫേക്ക് ന്യൂസുകൾ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്, ഹിന്ദുവില് പനീർസെൽവം എന്ന് പറയുന്ന പുള്ളിയുടെ കോളമുണ്ട്, നല്ല കോളമാണ്. ഫാക്ട് ചെക്കിംഗ് ഷുഡ് ബിക്കം മോർ എഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ആംഗ്ലഭാഷ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യാനവർ അത് ലിങ്ക് കൊടുത്തിട്ട് വായിക്കുക. പിന്നെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട GKയോട് ബന്ധപ്പെട്ട കുറെ വാർത്തകൾ ഒന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാം ലിങ്ക് താഴെയുണ്ട്, വായിച്ചാൽ മതി. വാക്സിൻ എന്താണ്, പഠിപ്പുര ഉപ്പ് കൊണ്ടൊരു മഹാസമുദ്രം എന്ന് പറയുന്നൊരു വാർത്തയുണ്ട്, അക്ഷരമായതെന്ന വാർത്തയുണ്ട്, ദ സ്റ്റോറി ഓഫ് ഇഡിയംസ് എന്ന വാർത്തയുണ്ട്, വിദ്യയായിട്ട് രാഷ്ട്ര ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. പിന്നെ ഒപ്പ്, എന്തിനാ ഒപ്പിടുന്നത്, എങ്ങനെ ഒപ്പുണ്ടായത് എന്നുള്ള നല്ലൊരു ചരിത്രപരമായ ഒരു വാർത്തയുണ്ട്. ഹൈപ്പർ വേഗം ഒരു വാർത്തയുണ്ട്, വാചകം വാർത്തയുണ്ട്. വാചകത്തിന് മാത്രമേ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല, ബാക്കി ഉള്ളതിനൊക്കെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ന്യൂസിലെ പ്രധാന സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതിയാവും. നമ്മൾ അറിഞ്ഞിരിക്കുന്നതാ വോയിസ് എന്തൊക്കെ സംഭവിച്ചു. പിന്നെ ഇത് ഹൈപ്പർ സോണിക് സാങ്കേതിക വിദ്യ വായിക്കാം. പിന്നെ കൊടുത്തിരിക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് പൊതു അറിവ്, ആധാർ കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വായിച്ച് അത് നിങ്ങൾ സൂക്ഷിച്ചും വെക്കാം, കാരണം ഭാവി നമുക്ക് ഇതൊക്കെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന വാർത്ത 20 ലക്ഷത്തിൽ നിന്ന് 42 ലക്ഷത്തിലേക്ക് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്, നമ്മളത് ഓർത്തിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, പ്രതികൾക്കെതിരെ കോഫേ പോസ ചുമത്തിയേക്കും. ഇത് വായിച്ചിട്ട്, ഈ വാർത്ത വായിച്ചിട്ട് നിങ്ങളുടെ അപ്പൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, അമ്മ ചോദിക്കാൻ ഒരു സാധ്യതയും കൂടുതലോ ഇല്ല, സ്ത്രീകൾ മിക്കവാറും ചോദിക്കാൻ സാധ്യതയില്ല, വളരെ ചുരുക്കം സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇങ്ങനെ ചോദ്യം ചോദിക്കാറുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ നിങ്ങൾ ചോദിക്കുകയാണ്, ചേച്ചി അല്ലെ ചേട്ടാ എന്നതാണ് കോഫേ ഫോസ് എന്ന് പറയുമ്പോൾ അത് കോപ്പയ്ക്ക് അത് കാപ്പ് കുടിക്കുന്നതോ പായസം കുടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. എന്താ കോപ്പയ്ക്ക്? ഇങ്ങനെയുള്ള പൊതുപറവ് നമുക്ക് ഉണ്ടാവണം. കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ, വിദേശ രാജ്യത്തു നിന്ന് അവരുടെ പണം ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. 1974 ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പാസാക്കിയ പാർലമെന്റിന്റെ ഒരു നിയമമാണ് കോഫേ ഫോസ അല്ലെങ്കിൽ വിദേശ നാണയ സംരക്ഷണവും കള്ളക്കടത്ത് തടയൽ നിയമവും. വിദേശ കറൻസി നിലനിർത്താനും കള്ളക്കടത്ത് തടയാനും ശ്രമിക്കുന്നു. 1971 പ്രാബല്യത്തിൽ വന്ന വിവാദമായ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ടിന്റെ മിസ, നേരത്തെ ഈ ആക്ടിന്റെ പേര് അങ്ങനെ ആയിരുന്നു. സാമ്പത്തിക അനുബന്ധമായിരുന്നു ഇത്. 1978 മിസ റദ്ദാക്കി.
എന്നാൽ ഇപ്പോഴത്തെ ഈ നിയമം കോഫേ ഫോസ പ്രാബല്യത്തിലുണ്ട്. അപ്പൊ ഇതൊന്ന് പോസ് ചെയ്തിട്ട് അതിന്റെ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഫുൾ ഫോം എന്താന്ന് കണ്ടുപിടിച്ച് നോട്ട് ചെയ്യുന്ന നല്ലതാണ്. അതുകൊണ്ട് അപ്പൻ നിന്നോട് നിങ്ങളോട് ചോദിച്ചു, അല്ലെ അമ്മ ചോദിച്ചു, ആരെങ്കിലും ചോദിച്ചു കോഫേ ഫോസ എന്താണ്, കോഫയിൽ പായസം കുടിക്കുന്നതല്ല കോഫേ ഫോസ എന്ന് പറയുന്നത് പിന്നെയോ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അടുത്തത് നമ്മൾ പകിട്ട് ഗ്ലാമറാണ്, ഗ്ലാമറുമായി ബന്ധപ്പെട്ട ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയേ, ഇതാണ് ഗ്ലാമർ. ഇപ്പൊ ഇവിടെ ഇവരുടെ എന്ത് ഗ്ലാമറാ ഉള്ളത് അല്ലെ? ഒരു ഗ്ലാമറും ഇല്ല, എല്ലാ ഗ്ലാമറും അവരുടെ പോയി കഴിഞ്ഞു. ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, മയക്കുമരുന്ന് സംഘത്തിൽ റിയ സജീവാണ്. ഈ ഇവര് ഇപ്പൊ ഇന്നത്തെ ഇവരുടെ അവസ്ഥയെ കുറിച്ച് ഒരു ലിങ്ക് കൊടുത്തോണ്ട്, അത് നിർബന്ധമായിട്ട് വായിക്കണം കേട്ടോ. അപ്പൊ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തോണ്ട് വായിച്ചു നോക്കുക ഇപ്പോഴെന്താണ് ഇവരുടെ അവസ്ഥ എന്ന് വെറുതെ വായിക്കുക. ഇവർ തെറ്റ് ചെയ്തില്ലെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ ഈ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും ഈ ഗ്ലാമറും ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരുടെ ഒക്കെ ഫോട്ടോ എടുത്ത് നമ്മുടെ വീട്ടിൽ വെക്കുന്നുണ്ടാകും. അപ്പം ഈ ഗ്ലാമറൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് വേറൊരുത്തിന്റെ കൊടുത്തേക്കുന്നു, കാട്ടിൽ ജൂനിയർ വീരപ്പൻ, നാട്ടിൽ മാനിയൻ കേട്ടോ, നാട്ടിൽ മാനിയനാണ്, കാട്ടിൽ ജൂനിയർ വീരപ്പനാണ്. അവനെ പിടിച്ച് കൈകാര്യം പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് പലപ്പോഴും നമ്മുടെ ഗ്ലാമർ എന്ന് പറയുന്നത്. ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, പൊതുവാർത്തയാണ്. തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് മേരീസ് ആശുപത്രിയിൽ ഇപ്പം പ്രത്യേകമായിട്ട് ന്യൂറോളജി വിഭാഗമുണ്ട്, ന്യൂറോ സർജറി വിഭാഗമുണ്ട്, പിന്നെ ആക്സിഡന്റ് ട്രോമയായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക, നല്ലതാണ് വാർത്ത, പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഞാനിതിന്റെ ലിങ്ക് കൊടുത്തിട്ടില്ല. മതകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത, ഈ ആഴ്ച സെപ്റ്റംബർ 7-ലായിരുന്നു. ആത്മീയാചാര്യനായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ആ ഒരു ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമി, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല, ചട്ടമ്പിയാ, എന്ത് ചട്ടമ്പി? കാരണം ഈ ചട്ടമ്പി സ്വാമി ജീവിച്ചിരുന്ന കാലത്ത്, പുള്ളി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോ മറ്റോ, ചട്ടമ്പി എന്ന വാക്കിന്റെ അർത്ഥം ലീഡർ എന്നാണ്. അദ്ദേഹം ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ ചട്ടമ്പി സ്വാമി ആയത്. അപ്പൊ ഇത് പുതിയ അറിവാ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ലേഖനം കൊണ്ട് വായിക്കുക, വീണ്ടും വേറൊരു ലേഖനം കൊണ്ട് വായിക്കുക. ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ലേഖനമാണ്. ചരിത്രം, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഈ രാജചന്ദ്രന്റെ 100 വയസ്സ്, ഇദ്ദേഹം നമ്മുടെ പാലായിലെ മീനച്ചിൽ ഏരിയയിലെ രാജാവായിരുന്നു. ഇപ്പൊ രാജാവ് കേരളവുമായി വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പം അത് വായിക്കുക. മനുഷ്യത്വമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു വാർത്തയുണ്ട്. നോക്കി, ഗാന്ധിജി മിന്നിട്ട് കളക്ടർ, ഒരു കളക്ടർ താഴെ വന്ന് ആ ചിത്രം നോക്കിയാൽ മതി, താഴെ വന്നിട്ട് പ്രായമായ ഒരു സ്ത്രീയുടെ അടുത്ത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം 3-ാം നിലയുടെ ഓഫീസിൽ ഇരിക്കുക, അവിടുന്ന് താഴെ ഇറങ്ങി വരുന്നു. അടുത്തിടെ കട്ടപ്പന നമുക്കറിയാം, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ക്യാൻസർ ബാധിതനായ മനുഷ്യനോട് മുകളിൽ ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്ന് ഒപ്പിടിപ്പിച്ച് ആ മനുഷ്യൻ മരിച്ചും പോയി. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയാകാൻ ശ്രമിക്കുക. മനുഷ്യത്വം, പരിസ്ഥിതി ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ ചിത്രം കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും, ഇതിൽ നമ്മളും ഉണ്ടായിരുന്നിരിക്കുക, നമ്മളെപ്പോലെ ഉള്ളവരും ഈ വലിച്ച് മാലിന്യം വലിച്ചിറങ്ങിയതിൽ ഉത്തരവാദപ്പെട്ടവരായിരിക്കുക. അനഭാവം നോക്കിയ ചിത്രം കണ്ടോ, അവരെ ആ കിടപ്പ് കണ്ടോ, ആരോഗ്യവും മറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ചുണയില്ല, ചുണ പോയി, വളരെ അവശനായിട്ട് ഉള്ളിവിടെ കിടക്കുകയാണ്. അനഭാവം, പറ്റില്ല പറ്റില്ല മെല്ലെ പോക്ക്, നമ്മുടെ തൊടുപുഴയിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. എത്ര നാളുകളായി, എത്ര വർഷങ്ങളായി, ഒരനക്കവുമില്ല. ഇത് ഇങ്ങനെ ഓരോ അല്പ അല്പമായിട്ട് നീങ്ങുന്നു. ഇത് പക്ഷേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പലരും ഈ മെല്ലെപ്പോക്ക് മനോഭാവം, ഈ കോവിഡ് തുടങ്ങിയ പിന്നെ ഈ വീട്ടിൽ കിടന്ന് കിടന്ന് രാത്രി 11 മണിക്ക് എഴുന്നേൽക്കുന്ന മനോഭാവം തുടങ്ങിയതോടുകൂടെ മെല്ലെപ്പോക്ക് തുടങ്ങിയിട്ടുണ്ടാവാം. വളരെ അപകടമാവും, മെല്ലെപ്പോക്ക് സൂക്ഷിക്കണം. ചിന്താവിഷയം, ഇൻസ്പിറേഷണൽ തോട്ട്സ് നമ്മൾ ഇന്ന് കാണുന്ന ഇതാണ്. കണ്ടുപിടിക്കാൻ ലിസിറ്റ് ടീച്ചറിലെ വിദ്യാർത്ഥിയെ നോക്കിയ, ഈ അമ്മച്ചിമാരൊക്കെ അവസാന കാലത്ത് വയസ്സാം കാലത്ത് അമ്മച്ചി ചെയ്യുന്നുണ്ടോ, അവർ കമ്പ്യൂട്ടർ പഠിക്കുക. നമ്മളിവിടെ 35 വയസ്സായവർക്ക് അവരോട് കമ്പ്യൂട്ടർ പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കൂ പലരും ഇല്ല, വെറും 35 വയസ്സുള്ളേ പോയി. ഞാൻ അടുത്തിടെ ഇന്നാൾ ഒരാളോട്, എൻ്റെ ഒരു കസിൻ ഒരാളോട് പറഞ്ഞപ്പോൾ, ഒരു എൻ്റെ ഒരു കസിനാ പുള്ളിക്കാരത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ അതിന് സമയമില്ല, നോക്കി അവർ പഠിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നോക്കി ഒരു കുടുംബം, ആ കുടുംബത്തിലെ ലിസി എന്ന് പറയുന്ന ആ ടീച്ചർ, അവർ ആ അമ്മ അവർ പഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ മക്കളുടെ കൂടുതൽ അവരൊരു വാശി. അങ്ങനെ അവർ ഹയർ സെക്കൻഡറി എഴുതി നല്ല മാർക്കുകൊണ്ട് പാസ്സായി മക്കളോടൊപ്പം. അതൊരു വാർത്തയാണ്, വായിക്കണം വായിക്കണം, ചിന്തിക്കണം, വളരെ മനോഹരമാണ്. അത് കേരളകുമതിയില്ല, മറ്റു പത്രത്തിലൊന്നും ഞാൻ കണ്ടില്ല, വാർത്ത കണ്ടില്ല. പിന്നെ ലുള കരുത്തിയായ കുഞ്ഞു പോരാളി, അർബുദമായിരുന്നു കൊച്ചു എന്റെ ബ്ലഡില്, പക്ഷെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സന്തോഷിച്ചും അവൾ ആ അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ന് വളരെ മിടുക്കിയായിട്ട് ജീവിക്കുന്ന ഒരു വാർത്തയാണ് ലുളയെ കുറിച്ച്. പിന്നെ യങ്സ്റ്റേഴ്സ് ഇൻസ്പയറിംഗ് ഫൈറ്റ് ടു ബീറ്റ് ഓഡ്സ്, ജനിച്ചപ്പം മുതൽ രോഗിയായ ഒരു കുട്ടിയാണ്, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നല്ല ഒരു വാർത്തയുണ്ട്, വായിച്ചു നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
പിന്നെ വാചകമേളയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്മനാഭന്റെ നമ്മുടെ എഴുത്തുകാരൻ നോവലിസ്റ്റ് സോറി ചെറുകഥാകൃത്തൊക്കെ വാക്കുകളുടെ സവിശേഷമായ ലൈവന്യാസം കൊണ്ട് ബോധപൂർവം അല്ലാതെ തന്നെ എഴുത്തിലേക്ക് സംഗീതം കടന്നു വരും. ഇത് എന്റെ അനുഭവമാണ്. വാക്കുകൾ അർത്ഥശൂന്യമായ വാക്കുകൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാക്കുകൾ അർത്ഥശൂന്യമായ വാക്കുകൾ വായനക്കാരന്റെ മൂർധാവിലേക്കുള്ള ഇരുമ്പ് ദണ്ഡ് പ്രകരങ്ങളാകുന്ന ഇക്കാലത്ത് പിന്നെ വാക്കുകൾ നമ്മൾ പിന്നെ വായിച്ചാൽ മതി. ഇതാണ് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യം. വാക്ക് അർത്ഥശൂന്യമായ വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വായിക്കുന്നവന്റെ തലനട്ടാണി നോക്കി അത് വെച്ച് നമ്മൾ പ്രയോഗിക്കുക. ചെല്ലുവായിട്ട് വർത്തമാനം പറയുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവില്ലേ? നമ്മൾ ചെല്ലുവോട് വർത്തമാനം പറയുമ്പോൾ അവർക്ക് നമ്മളിന്ന് അനുഭവം ഉണ്ടാവില്ലേ? വാക്ക് ഇങ്ങനെ വള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പള്ളിയിലെ അച്ഛന്റെ പ്രസംഗം ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ തലനട്ടാണിയിലേക്കുള്ള ഇരുമ്പ് തണ്ടിന്റെ കോടാലി വെച്ചുള്ള അടിപോലെയാ ചില അച്ഛന്മാരുടെ പ്രസംഗം. ഒരുപക്ഷെ എന്റെ ഉൾപ്പെടെയുള്ള പ്രസംഗം അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ വർത്തമാനം ചിലരുടെ വർത്തമാനം അങ്ങനെ ആകാം. ചില കഥകൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആകാം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അങ്ങനെയുള്ള കാര്യമൊന്നും എഴുതാൻ എനിക്ക് താല്പര്യമില്ല. എഴുതുകയാണേ പറയുകയാണേ സംസാരിക്കുകയാണേ നല്ല കാര്യം പറയാം. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട നല്ലൊരു പോയിന്റാണ്. പിന്നെ എം മുകുന്ദന്റെ ഒരു എഴുത്ത് ഇങ്ങനെയാണ്, അല്പസമയം കിട്ടിയിരുന്നെങ്കിൽ എഴുതാമായിരുന്നു എന്ന് ആശിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷെ സമയം കാലമായിട്ട് കൊണ്ടുതന്ന് വീട്ടിൽ അടക്കി ഇരുത്തിയപ്പോൾ കോവിഡ് കാരണം വീട്ടിലിരിക്കുക, ഒരക്ഷരം പോലും എഴുതാൻ വരുന്നതിന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. എഴുത്തും വായനയും പരസ്പര പൂരങ്ങളാണല്ലോ, വായനയുടെ മേൽക്കാണ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി പറയുന്ന കാര്യം തന്നെ, എഴുതുക എന്ന് പറയുന്ന ഒരു കലാകാരനാണെ പോലും പെട്ടെന്നൊന്നും എഴുത്തു വരികയില്ല. അതിനൊക്കെ ഒരു കാലമുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സാഹിത്യകാരായിരിക്കും, ഒരുപക്ഷെ പലരും പാട്ടുകാരായിരിക്കും, സംഗീതം കവിത എഴുതാൻ താല്പര്യമുള്ളവർ, നോവൽ എഴുതാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് എന്നാ വരാത്ത എനിക്ക് എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത് എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. സമയമാകുമ്പോൾ അത് കൃത്യമായിട്ട് വരും എന്ന് ഓർത്തിരിക്കുകയാണ് നിങ്ങൾ. കൗതുക വാർത്ത ഔട്ട് ഓഫ് ദി ഓർഡിനറിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇതാണ്. 44 വർഷമായ ചിരിക്കാത്ത സ്ത്രീ കാരണം കേട്ടാൽ ആരും ചിരിക്കും. അവർ ചിരിക്കാത്തതിന് കാരണം എന്താണ്? അവരുടെ സൗന്ദര്യം പോകുമെന്ന് അവർ ഏതോ പുസ്തകത്തിൽ വായിച്ചു. അതുകൊണ്ട് അവർ പിന്നെ ചിരിക്കുന്നില്ല വർഷങ്ങളായിട്ട്. എത്ര വർഷമായി? 44 വർഷം. കൗതുകം അല്ലാതെ എന്താണ് നമുക്ക് പറയാനുള്ളത്? പിന്നെ അടുത്തൊരു വാർത്ത ഇതാണ്. ആരോപണ വിധേയരായ സ്ത്രീയും പുരുഷനും പൊതുസ്ഥലത്ത് കുളിക്കാൻ നിർദ്ദേശിച്ച നാട്ടുകൂട്ടം. അതും വളരെ രസകരമായ ഒരു വാർത്തയാണ്. പാപക്കര കഴുകി കളയാൻ സ്ത്രീയും പുരുഷനും പൊതുസ്ഥലത്ത് കുളിക്കണമെന്ന് നിർദ്ദേശിച്ച് രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലുള്ള ഖാബ് പഞ്ചായത്ത്. അമ്മായും അനന്തരവനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് പുരുഷൻ 31,000 രൂപയും 22,000 രൂപയും സ്ത്രീ കൊടുക്കണം, എന്നിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും അംഗം കുളിക്കണം. കുളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, കുളി നടന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു രസകരമായ കൗതുക വാർത്ത, പങ്കാളിയായ ട്രാൻസ്ജെൻഡറിനെ തേടി 70-കാരൻ. 70 വയസ്സുള്ള ഒരാള് അയാളുടെ ഭാര്യയൊക്കെ മരിച്ചുകൊണ്ട് അയാൾ ഒരു പങ്കാളിയെ തേടുവാണ്. പക്ഷെ പങ്കാളിയെ തേടുന്നത് വേറെ സ്ത്രീയല്ല, ഒരു ട്രാൻസ്ജെൻഡറിനെയാണ് അദ്ദേഹം തേടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മക്കളോടൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ആ വരുന്ന പെൺകുട്ടി 30 വയസ്സുള്ളവരൊക്കെ താല്പര്യം പിടിപ്പിച്ച് കല്യാണം കഴിക്കാൻ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു അതൊന്നും വേണ്ട. അതുകൊണ്ട് പുള്ളി പറയണം 50 വയസ്സെങ്കിലുമുള്ള ആളെ പുള്ളിക്ക് മതി ഈ 70-കാരനും. കാരണം 35 വയസ്സിൽ താഴെ പ്രായമുള്ള ഒത്തിരി പേര് കല്യാണം കഴിക്കാമെന്നൊക്കെ പറയും. പക്ഷെ പുള്ളിക്ക് ഒരു ട്രാൻസ്ജെൻഡർ ആളായിരിക്കണം, ഒരു സ്ത്രീ ആകണ്ട, ട്രാൻസ്ജെൻഡർ തന്നെ അയച്ചാൽ മതി എന്നൊരു ചിന്തയാണ് പുള്ളിക്കുള്ളത്. എന്താണ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് മുമ്പേ വാർത്ത, പാപക്കറ കളയാൻ പൊതുസ്ഥലത്ത് പുളി എന്ന് മുമ്പേ കണ്ട വാർത്ത തന്നെയാണ്, ആവർത്തിച്ചേ ഉള്ളൂ. പൊന്നു സാറന്മാർ ഈ റോഡെന്ന് നന്നാക്കുമോ? ആ ഹെഡിങ് നോക്കിയാൽ നമ്മൾ ചിരിച്ചു പോകും അല്ലേ? ആ റോഡിന്റെ അവസ്ഥ ഉണ്ടോ? അത് എഴുതിയേക്കുന്നുണ്ടോ? പൊന്നു സാറന്മാരെ ഈ റോഡെന്ന് നന്നാക്കുമോ? പിന്നെ നമ്മുടെ കുവി, നമ്മുടെ മൂന്നാറിലെ ആ പെൺകുട്ടിയുടെ അവന്റെ കൂട്ടുകാരിയായ പെൺകുട്ടിയുടെ ശരീരം, മൃതശരീരം കണ്ടെടുത്ത ആ കുവി എന്ന് പറയുന്ന ആ നായൻ ഉണ്ടോ? പുള്ളിക്കാരനൊപ്പം ഒരു പുതിയ പോലീസ് സ്റ്റോപ്പിലൊക്കെ ആയി, പുള്ളിയുടെ ഭാവമൊക്കെ മാറി, കില്ലപ്പട്ടി എന്നുള്ള ഭാവത്തിൽ നിന്ന് പുള്ളി ഇപ്പം നല്ല അസോസിയേഷൻ പാർട്ടിയായിട്ട് മാറുന്നു. ഇനി സൂക്ഷിക്കണം, നായകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്, പ്രത്യേകിച്ച് തൊടുപുഴയെ കൂടെ. അതുകൊണ്ട് നായകളെ സൂക്ഷിക്കണമെന്നാണ് ഈ വാർത്ത നമ്മളോട് പറയുന്നത്. അതേസമയം തന്നെ ഒരു നായകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു വാർത്തയും കൂടി ഉണ്ട്. സ്വന്തം ജീവൻ നൽകിയ അപ്പു സജമാനെ കാത്തു. വാർത്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ വായിക്കാം, ലിങ്ക് ഉണ്ട്, വായിക്കാം. വേറെ രസകരമായ വാർത്ത, 2 ലക്ഷം തന്ന ഗർഭിണിയാക്കും ആദ്യവും പിടിയിൽ. ഗർഭിണി നിങ്ങൾ ആവുന്നില്ലേ, 2 ലക്ഷം കൊടുത്താൽ മതി, പുള്ളി ഗർഭിണിയാക്കും. പുള്ളി ഒരു പ്രത്യേക തരത്തിലുള്ള പേനിസ് പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പേനിസ് നിങ്ങളുടെ ഇടയിലേക്ക് തരുമ്പോൾ അത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്കാവും. വാർത്ത കൊടുത്തിട്ടുണ്ട്, വായിച്ച് രസിച്ച് രസിക്കാനുള്ള വാർത്തയാണ്. ഇനി നമ്മുടെ കുവിയെ കുറിച്ചാണ്, കുവിയുടെ പരിശീലനമായിട്ടുള്ളതല്ല, ഒരു നല്ല ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, വായിക്കാം. പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളിലേക്ക് കടന്നു വരുമ്പോൾ നോക്കണം, ഡോക്ടറാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഓട്ടോക്കാരുടെ കാകികോപ്പായവ. ഇതാണ് പലപ്പോഴും ജീവിതം. അത് പുള്ളി നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടൊന്നുമല്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ജീവിതം. ഇപ്പം പണിയൊന്നുമില്ല, ഓട്ടോ IAS കാരൻ്റെ കണ്ണുകടി കാരണം ഡോക്ടർ ഓട്ടോ ഡ്രൈവറായി. വാർത്ത
ഓസ് ചെയ്ത് വായിക്കുക അല്ലെങ്കിൽ താഴെ വായിക്കുക. അടുത്തത് ജാമ്യമില്ല റിയ ചക്രവർത്തി ബൈക്കുള്ള വനിതാ ജയിലിൽ, നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഗ്ലാമറിനൊക്കെ പോകുന്ന പോക്കുകൾ. അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഓർക്കാറുണ്ട്, അപ്പം ഈ മനുഷ്യനാണല്ലോ ആത്മഹത്യ ചെയ്തത്, അദ്ദേഹത്തിന് കാമുകിയായിരുന്നു. ഇവർ കല്യാണം കഴിച്ചില്ലെങ്കിലും നാളുകളായിട്ട് ഒരു രണ്ട് മാസം ആറ് രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുക. അപ്പൊ ഇവര് എത്രയോ പ്രാവശ്യം സ്നേഹിച്ചു അല്ലേ, എത്രയോ പ്രാവശ്യം രീതിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, എത്രയോ പ്രാവശ്യം വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും, എത്രയോ പ്രാവശ്യം ഒരുമിച്ച് ആകാരം കഴിച്ചിട്ടുണ്ടാവും, എല്ലാം സംഭവിച്ച സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഒരിക്കലെങ്കിലും ആ പെൺകുട്ടി ചിന്തിച്ചോ യുവതി ഇദ്ദേഹം കാരണം അല്ലെങ്കിൽ ഇദ്ദേഹം എന്താ ആത്മഹത്യ നമുക്കറിയത്തില്ല, പക്ഷെ ഈ ഒരവസ്ഥ എനിക്ക് വരുമെന്ന് ആ സമയത്തൊക്കെ ചിന്തിച്ചോ? ഇല്ല. ഓരോ പ്രാവശ്യം സ്നേഹിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രതിയിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാശ് വാങ്ങിക്കുമ്പോഴോ കൊടുക്കുമ്പോഴോ സിനിമ കാണുമ്പോഴോ ഒക്കെ ഒരുപക്ഷെ അത് ചിന്തിച്ചിട്ട് ഉണ്ടാവില്ല. അത് അവരെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മളെ കുറിച്ചൊക്കെ ഇത് യാഥാർത്ഥ്യമാണ്. ജീവിതം എങ്ങനെയാണ് ഒരാളുടെ ജീവിതം മാറിയുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല. സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ കാര്യം, അയ്യപ്പ പണിക്കർക്ക് ഇന്ന് സ്മരണാഞ്ജലി, മരിച്ചുപോയ ആളാണ്, അത് നവതിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു പാട്ടുണ്ടല്ലോ, കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല, സുധകുമാര ടീച്ചർ എഴുതിയ പാട്ടിന്റെ മറുപടിയായിട്ട് അയ്യപ്പ പണിക്ക് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഗോപിക നിന്നെ ഞാൻ അറിയുന്നു. ഞാൻ ചെയ്തിട്ടില്ല, അത് ആദ്യം നമസ്കാരം ചെയ്യണം. അതിന് മറുപടിയായിട്ട് വളരെ മനോഹരമായ ഒരു കവിതയാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു കവിതാകാരനായിരുന്നു, കവിത എഴുതുന്ന ആളായിരുന്നു അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിന്റെ സ്മരണാഞ്ജലി, അത് ഒരു വാർത്ത. ഇനി കാമുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ, കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത എന്തായിരുന്നു? മാതൃഭൂമി, ഇവർക്ക് മാപ്പില്ല, നമ്മുടെ ആംബുലൻസിൽ പീഡനം നടന്നില്ല, അതായത് കോവിഡ് രോഗിയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക. അപ്പം അവൻ്റെ ആ കാമം എന്തേരാന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ പത്രങ്ങളിലെല്ലാം ഹെഡിങ് നോക്കിക്കേ, അതിൽ നിന്ന് തീരാക്കളങ്കം. മൃഗീയമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മുഖപ്രസംഗമാണ്, മനോരമയുടെ മുഖപ്രസംഗമാണ് കൊടുത്തേക്കുന്നത്. അപ്പം മനുഷ്യന്റെ കാമത്തെക്കുറിച്ച് അതും നമ്മൾ മനസ്സിലാക്കാന്നേ ഉള്ളൂ. സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു വാർത്ത ഇതാണ്, ഇതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ സംഗീതം താല്പര്യവും പോയവും കവിതയും സംഗീതവും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാർത്ത? ബി സന്ധ്യ നമുക്കറിയാം, ബി സന്ധ്യ എന്നറിയാം, ഐ പി എസ് ഓഫീസറാണ് ബി സന്ധ്യ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ചിലമ്പും ചങ്ങലയും എന്തിനാണ് നമ്മൾ കവിത കേൾക്കുന്നത്, എന്തിനാണ് കവിത പാടുന്നത്, എന്തിനാണ് കവിത കാണാതെ പഠിക്കുന്നത്, എന്തിനാണ് സംഗീതം കേൾക്കുന്നത് എന്നൊക്കെ ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വായിക്കാം, അല്ലെങ്കിൽ ആ ലേഖനം വായിക്കാം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഉന്മാദത്തിന്റെ ഉറവിടം, നമ്മുടെ കുട്ടികളെയൊക്കെ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണമെന്ന് ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സമയമുള്ളവർ വായിക്കുക, അത്രയും മാത്രമേ പറയാനുള്ളൂ. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഓർഡർ. കഴിഞ്ഞ ദിവസം നമ്മുടെ എൻ എസ് മാധവന്റെ നമുക്കൊരു വ്യവസ്ഥ വേണമെന്ന ലേഖനം ഉണ്ടായിരുന്നു, അത് മനോരമയിലാണ് വന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഏത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ വേണം, വ്യവസ്ഥ വേണം, ഒരു കുടുംബമായാലും ഒരു സമൂഹമായാലും വേണം, അതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം ഈ ലേഖനത്തെ നമ്മളോട് പറയുന്നത്. അടുത്തത് ലൈംഗിക വൈകൃത. മുമ്പേ നമ്മൾ കണ്ടത് ലൈംഗിക വൈകൃതമല്ല, ഒരുതരം മനഃപൂർവ്വമായിട്ട് തന്നെ രോഗമൊന്നുമില്ല, മനഃപൂർവ്വമായിട്ട് ഒരു പെൺകുട്ടിയെ സ്ത്രീയെ ഉപദ്രവിക്കുന്നതാണ്, അല്ലെങ്കിൽ പുരുഷനെ ഉപദ്രവിക്കുന്നതാണ്, പുരുഷനെ ഉപദ്രവിക്കുന്ന സ്ത്രീകളുമുണ്ട്. ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞാൽ പാരാഫീലിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അതുകൊണ്ടോ ഒരുത്തനെ കുറിച്ച് കൊടുത്തേക്കുന്നത്? നഗ്നതാ പ്രദർശനത്തിന് യുവാവ് അറസ്റ്റ്. നഗ്നതാ പ്രദർശനം ഇംഗ്ലീഷിൽ എക്സിബിഷനിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവ പ്രദർശന കമ്പം എന്നാണ് അതിന് മലയാളത്തിലുള്ള വാക്ക്. നാട്ടുകാരുമായിട്ട് പൊതുശല്യവുമായിട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ലൈംഗിക അവയവം മറ്റുള്ളവരെ കാണിക്കുന്നു, അതാണ് ഒരു രോഗമാണത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ സെക്ഷുവാലിറ്റി ബഡ്സിലും അല്ലെങ്കിൽ ഇച്ചിറ്റിയുടെ ദൈവശാസ്ത്രത്തിൽ നമ്മളൊരു ലേഖനം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക, അല്ലെങ്കിൽ ഇനി ഭാവി ക്ലാസ് വരുന്നുണ്ട്, കാണുക. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ലൈംഗിക വൈകൃതം, വ്യക്തിത്വം പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത. പോളിന്റെ സത്യസന്ധതയ്ക്ക് പത്രമായിട്ട് തിളക്കാം. ഈ ചെറുപ്പക്കാരന് വഴി കടന്ന് 100,000 രൂപ കിട്ടി, 1 രൂപ പോലും എടുക്കാതെ ആരും അറിയേയില്ലായിരുന്നു, എന്നിട്ടും പുള്ളി ഇത് കൃത്യമായിട്ട് മുന്നേ തിരിച്ചു കൊടുത്ത ഒരു വാർത്തയാണ്. പോസ് ചെയ്തിട്ട് വായിക്കുക. വായന റീഡിങ്ങുമായി ബന്ധപ്പെട്ട ഈ ആഴ്ചത്തെ ഒരു വാർത്ത ഇതാണ്, നോവലിൽ നടക്കാത്ത യാഥാർത്ഥ്യമൊക്കെ റെയിൽവേ. ഇന്നറിയപ്പെടുന്ന നല്ലൊരു എഴുത്തുകാരാണ് ടി ഡി രാമകൃഷ്ണൻ. നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് പോലുള്ള പുസ്തകങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, സുഗന്ധി ആണ്ടാൾ എന്ന നായിക എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ട്. നല്ല പുസ്തകങ്ങളാണ്, നല്ല നോവലുകളാണ്, വായിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹം നോവലിൽ ഒരു കാര്യം എഴുതി, നോവലിൽ നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് എഴുതിയപ്പോൾ അത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വായിച്ചിട്ട് ആ കാര്യം നടപ്പാക്കിയവർ. അപ്പൊ അദ്ദേഹം റെയിൽവേ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തന്റെ നോവലിൽ താൻ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ റെയിൽവേയിൽ ഇതൊക്കെ നടന്നാൽ നല്ലതായിരുന്നു എന്ന് എഴുതി വെച്ചു, അത് വായിച്ചിട്ട് അത് നടന്നു. അപ്പോൾ നോവലിന്റെ ഒരു ശക്തി നോക്കണം, നോവല് വായിച്ച് ഒരു കാര്യം ഒരു യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. മതവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളിൽ നമുക്കറിയാം, ഇപ്പം മണ്ണാട് പള്ളിയിലെ തിരുനാളിന് ആ സ്ത്രീകളുടെ ആ പ്രാർത്ഥന, നട തുറന്നപ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥന, അതെന്താ നമ്മൾ സൂചിപ്പിക്കുന്നത്?
ഒരു മനുഷ്യന്റെ തകർച്ചയിൽ അവൻ ആരെയൊക്കെയാണോ പിടിക്കാവുന്നത് എവിടെയൊക്കെയാണോ പിടിക്കാവുന്നത് എന്നുള്ളതിനെ മനസ്സിന്റെ വേദനയാണ് കൃത്യമായിട്ട് ആ ചിത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്. നമ്മൾ നാളെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരാം. ആ ചിത്രം അങ്ങനെയൊക്കെ തന്നെയാണ്. എത്രമാത്രം നമ്മൾ നിരീശ്വരവാദമൊക്കെ പറഞ്ഞാൽ പോലും ഒരവസ്ഥയിൽ തകർച്ചയുടെ അവസ്ഥയിൽ ആ നിൽക്കുന്ന നോക്കി ആ ചിത്രത്തിൽ ആ നടക്കു നിൽക്കുന്ന പെൺകുട്ടിയുടെ തൊട്ടപ്പുറത്ത് വേറെ പെൺകുട്ടിയെ ശ്രദ്ധിച്ചോ, പകുതി കണ്ണടച്ച് പിടിച്ചിരിക്കുക ആ കൂട്ടി. എന്തുകൊണ്ടാവണം അതുപോലെ തകരുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ അത് വരാത്തടത്തോളം കാലം നമുക്ക് ഇങ്ങനെ വലിയ ഭക്തിയൊന്നും വരില്ല. വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭക്തിയൊക്കെ വരും. പക്ഷെ ആ ഭക്തിയെ ശരിയായ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ അതൊരിക്കലും വൈകാരിക തകർച്ചയിലേക്ക് പോകും. ഈ ഭക്തി മാത്രമേ അവസാനം മിച്ചം കാണുകയുള്ളൂ എന്നതാണ് പ്രശ്നം. കാരണം ഈ മണർകാട് പള്ളിയിലെ മാതാവ് ഭയങ്കര അത്ഭുതമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേക വാർത്തയുണ്ട്, വിശ്വാസംരക്ഷണത്തിനായ അടിമാരി ഉപവാസമരം തുടങ്ങിയാൽ അച്ഛന്മാരാ. ഈ മണർകാട് പള്ളിയുടെ ഉടമസ്ഥന്മാരായ അച്ഛന്മാരാണ് ഇവിടെ വിശ്വാസം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ മാതാവ് അത്ഭുതം പ്രവർത്തിച്ച് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര നാളുകളായി യുവാസമരവും വടക്കും വയ്യാവേലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ നടക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പലപ്പോഴും മതത്തിന്റെ ചില പ്രശ്നങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ചിന്തിക്കണം. അടിമാരി യാഗമായ ഉപവാസം ഇന്നു മുതൽ മണർകാട് പള്ളിയിലെ മാതാവ് ശക്തിയുണ്ട്, എല്ലാ മാതാക്കന്മാർക്കും ശക്തി ഉണ്ടാവാം. പക്ഷെ സംഭവിക്കുന്നു, ഇങ്ങനെയും സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നു. ശ്രീകൃഷ്ണേനയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പി ഏന്ദ്രന്റെ നല്ലൊരു ലേഖനമുണ്ട്, ഹന്തഭാഗ്യം ജനാന, വായിക്കാം അത്. പിന്നെ കോവിഡ് പാപത്തിന്റെ ശശി എന്ന് പറഞ്ഞ വൈദികന്റെ രോഗം. ഒരു അച്ഛൻ പറഞ്ഞു, മെത്രാൻ പറഞ്ഞു, കോവിഡ് ദൈവത്തിന്റെ ശശിയാ, ഇതേ വൈദികന് തന്നെ രോഗം വന്നു. എങ്ങനെയുണ്ട്? തൊട്ടിപ്പുറത്ത് വേറൊരു വാർത്ത കൊടുത്തിരിക്കുന്ന ഇതാണ്, ഭക്ഷണവും ലൈംഗികതയും പാപമല്ല മാർപ്പാപ്പ. ഇത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രമേ ചെറിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളൂ, ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ട് വന്നിരിക്കുക. നമ്മളിതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മുടെ ചിച്ചിയുടെ ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി പേഴ്സണൽ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അത് കാണാം, അത്രമാത്രമേ ഉള്ളൂ. അത് അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ നോക്കുമ്പോൾ ഈ ആഴ്ചത്തെ കാഴ്ചകളിൽ നോക്കുകയും ആ ഒരു മനുഷ്യന്റെ ചിത്രം നോക്കിക്കുകയും അതിൽ ആ വാർത്തയല്ല, അവിടെ ആ വാർത്ത ശ്രദ്ധിക്കേണ്ട, ആ ചിത്രം. അദ്ദേഹം നല്ല ഒരു ഇതായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇപ്പം അദ്ദേഹം ഒരു നല്ല ഇതാണ് കൊടുത്തിരിക്കുന്നത്. റോഡ് സൈഡ് വെൻഡർ അവൈറ്റിംഗ് കസ്റ്റമേഴ്സ് ഇൻ കൊട്ടാമലൈ കോഴിക്കോട്, വെയിറ്റ് ചെയ്യുകയാണ് കസ്റ്റമേഴ്സ് വരാൻ വേണ്ടി. പുള്ളി ഒരു പെയിന്റർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ പെയിന്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനൊന്നും ജീവിക്കേണ്ടത്, നമ്മളൊക്കെ എന്ത് ചിന്തിക്കണം, ദൈവത്തിന് നന്ദി പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചിത്രം ഇവിടെ കാണിച്ചേ. രസകരമായിട്ടുണ്ട് ചിത്രം അല്ലേ? ഞങ്ങളെ പെങ്ങളും ഗോപികയായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനൊക്കെ ആയിട്ട് അഭിനയിക്ക ചുമ്മാ ആ കൃഷ്ണയേരിയിൽ നിന്ന് വെച്ചിരിക്കുന്ന വേഷത്തിൽ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്തൊരു നിഷ്കളങ്കമായ പുഞ്ചിരിയാണ്. നമ്മൾ ഇത്രയും നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ അവസാന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പുഞ്ചിരി തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. ഇനി നമ്മുടെ സുഹൃത്തുക്കള് ആനകൾ നോക്കുക, നല്ല നല്ല ചിത്രം. അതുകൊണ്ട് എടുത്തു വെച്ചേക്കുന്നത് വളരെ ഭംഗിയാണ്, വളരെ മനോഹരമാണ്. എന്തൊരു ശാന്തമായിട്ട് അവർ ആ പുല്ലുകളൊക്കെ തിന്നുന്നു, അത് വെറുതെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. കൈവീരന്മാർ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് ഈ വാനോളം അഭിമാനം എന്ന ഒരു എഡിറ്റോറിയൽ ഉണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ഇതാണ്, വാട്സപ്പിലെ ടെക്സ്റ്റ് ബോംബിൽ ശ്രദ്ധിക്കണം. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമുക്ക് ചില ടെക്സ്റ്റുകൾ ഇപ്പം വരും, മനസ്സിലാകാത്ത ചില ഭാഷയിലും അല്ലെ ചില അക്കങ്ങളൊക്കെ ആവും. നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള സകല വിവരങ്ങളും അത് അവർക്കും മറ്റവർക്ക് കിട്ടും, ഫോട്ടോ കിട്ടും, എല്ലാം കിട്ടും എന്നുള്ള ഒരു വാർത്തയാണ്. അത് ശ്രദ്ധിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ആദ്യം തുറക്കരുത്. ഇനി പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് വായിക്കും, പക്ഷെ അവർ പേടിക്കണ്ട. അവർക്ക് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, നിങ്ങളൊക്കെ മൊബൈലുള്ളവരൊക്കെ അത് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കയറി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അത് സൂക്ഷിക്കാൻ പറ്റും. അത് നമ്മുടെ അത് ഇപ്പോഴത്തെ കുട്ടികളുടെ മാത്രമല്ല, പഴയ ആൾക്കാർക്ക് പോലും സൂക്ഷിക്കാൻ പറ്റും എല്ലാ സർട്ടിഫിക്കറ്റുകളും. ഞാനൊക്കെ അത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നമ്മുടെ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇത് പോയാൽ പോലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാകുന്നു. ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ പെൺകുട്ടിയെ നോക്കുക, മോഹങ്ങൾ ബാക്കിയാക്കി സാന്ദ്ര ഇവിടെ പറഞ്ഞു. 17 വയസ്സുള്ള കൊച്ചു പെൺകുട്ടി, അന്ന് രോഗം വരുമ്പോൾ അവൾക്ക് ഇല്ലായിരുന്നു, സ്വപ്നങ്ങളുള്ള പ്രതീക്ഷയായിരുന്നു. ആ കൊച്ചു കിടക്കുന്നുണ്ടോ? കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയെ ശ്രദ്ധിക്കണം നമ്മളെ. 100,000ൽ 1 മാത്രം വരുന്ന രോഗമായ പെൺകുട്ടി, വൃക്കുകൾ 2 70% പ്രവർത്തനരഹിതമായി. ഇനി കൊച്ചിനുണ്ടായ അനുഭവം എന്താ, പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. അപ്പൊ ആ കൊച്ചിന്റെ 2 ചിത്രങ്ങൾ നോക്കുകയും ഈ കുട്ടി അവധിക്കാലത്ത് 2014 അവധിക്കാലത്ത് പുള്ളിക്കാലത്ത് ഷാർജയിലായിരുന്നു, അവിടുന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നു. അത് പത്തനംതിട്ടയെ മറ്റുമാണെന്ന് തോന്നുന്നു, കൊതുക് കടിച്ചതാ. അപ്പോൾ ഒരു ചെറിയ കൊതുക് കടിക്കുന്നു, ആ കൊതുക് കടിക്കുന്ന കുട്ടി ആ അവളുടെ ജീവിതത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ചെറിയൊരു കാര്യം, ഇതാണ് ദുരന്തം. അപ്പൊ 100,000ൽ 1 മാത്രം വരുന്ന ഒരു ഒരു അനുഭവമാണ് ഈ കുട്ടിക്ക്. നമ്മൾ ചോദ്യം ചോദിക്കുന്നു സ്വാഭാവികമായിട്ട്. ഈ കുട്ടി ചോദിച്ചിട്ടുണ്ടോ, അവിടെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവും,
ലക്ഷക്കണക്കിന് മനുഷ്യരിൽ എന്നെ മാത്രം എന്നുള്ളത് നീ തിരഞ്ഞെടുത്തു, ദൈവമേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ സന്ദർഭങ്ങളിൽ ചോദിച്ചെന്ന് വരാം. ഇതാണ് ദുരന്തം. പ്രതീക്ഷിക്കാനാവാതെ കടന്നു വരുന്ന ആകാശ പോടാലികളുണ്ട്. ഇംഗ്ലീഷിൽ ആ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയും. ഇത് ജീവിതമാണ്. ആ നിഷ്കളങ്കയായ കുട്ടിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ശ്രദ്ധാഞ്ജലിയും ബാഷ്പാഞ്ജലിയും പുഷ്പാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു വാർത്ത ഇതാണ്, കോവിഡ് അവസാനത്തേതല്ല നമ്മൾ കരുതിയിരിക്കണം. കോവിഡ് അവസാനത്തേതല്ല ഇത് നമ്മൾ കരുതിയിരിക്കണം. ജീവിതം അങ്ങനെയാണ്. പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് നമ്മുടെ സെക്രട്ടറി ജനറൽ പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നത്. കോവിഡ് അവസാനത്തേതല്ല. വായിച്ചതും വായിക്കേണ്ടതും ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ഒരാഴ്ചത്തെ പത്രങ്ങളെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളായി ലക്കത്തിൽ കണ്ടു. അതിലെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലക്കത്തിൽ കണ്ടുമുട്ടുന്നത് വരെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.